ഓം ശ്രീ സായിറാം. നമ്മൾ ശ്വാസം ശ്രദ്ധിച്ചുകൊണ്ടുള്ള ധ്യാനം. ശ്വാസം അകത്തേക്ക് എടുക്കുമ്പോൾ അവനവന് ഏറ്റവും ഇഷ്ടപ്പെട്ട ഈശ്വര രൂപത്തെ മനസ്സിൽ കാണുക. ആ ഈശ്വരന്റെ എല്ലാ ഗുണങ്ങളും നമ്മളിൽ വന്ന് നിറയണം എന്ന് പ്രാർത്ഥിക്കുക. ആ ചൈതന്യം എപ്പോഴും എന്നിൽ വിളങ്ങി നിൽക്കണം എന്ന് പ്രാർത്ഥിക്കുക. ശ്വാസം പുറത്തേക്ക് വിടുമ്പോൾ ശരീരത്തിലുള്ള എല്ലാ അസുഖങ്ങളും, നമ്മളെ വളർച്ചയ്ക്ക് തടസ്സമായി നിൽക്കുന്ന മനസ്സിലെ ചീത്ത വിചാരങ്ങളും എല്ലാം പുറത്തു പോകണം എന്നും പ്രാർത്ഥിക്കാം. ഈശ്വരനാണ് എൻ്റെ ഏറ്റവും അടുത്ത സുഹൃത്ത്. ഈശ്വരൻ അറിയാതെ ഇവിടെ ഒന്നും സംഭവിക്കുന്നില്ല. എൻ്റെ എല്ലാ കാര്യങ്ങളും ഈശ്വരൻ അറിയാം. അദ്ദേഹം എന്നെ രക്ഷിച്ചോളും എന്ന് എപ്പോഴും മനസ്സിൽ വിചാരിച്ചുകൊണ്ട് വേണം ഈ ശ്വാസം അകത്തേക്ക് എടുക്കുകയും പുറത്തേക്ക് എടുക്കുകയും ചെയ്യുമ്പോൾ ഭഗവാനെ കാണുന്നത്. ഏറ്റവും ഇഷ്ടപ്പെട്ട ഈശ്വര രൂപം മനസ്സിൽ കാണണം. ഭഗവാന്റെ ചൈതന്യം നമ്മളിൽ നിറഞ്ഞ് നിൽക്കണം എന്ന് വിചാരിക്കണം. ഭഗവാന്റെ പാദങ്ങളിലാണ് നമ്മുടെ ആശ്രയം. ശ്വാസം പുറത്തേക്ക് വിടുമ്പോൾ നമ്മളിലുള്ള എല്ലാ അസുഖവും പുറത്തേക്ക് പോകണം. നമ്മളിലുള്ള ചീത്ത വിചാരങ്ങളെല്ലാം പുറത്തേക്ക് പോകണം. എല്ലാം ഭഗവാനിൽ സമർപ്പിക്കുക. ശ്വാസം അകത്തേക്ക് എടുക്കുക. നന്നായിട്ട് ശ്രദ്ധിക്കുക. ശ്വാസം പുറത്തേക്ക് വിടുന്നതും ശ്രദ്ധിക്കുക. ശ്വാസം നന്നായിട്ട് അകത്തേക്ക് എടുക്കുക. സ്വല്പനേരം അകത്ത് ശ്വാസിക്കട്ടെ. പിന്നെ ശ്വാസം പുറത്തേക്ക് വിടുക. നന്നായിട്ട് ശ്വാസം, ഉള്ളിലുള്ള ശ്വാസം എല്ലാം പുറത്തേക്ക് വിടുക. വീണ്ടും ശ്വാസം അകത്തേക്ക് എടുക്കുക. കുറച്ചു നേരം അകത്ത് ശ്വാസം ഇരിക്കട്ടെ. വീണ്ടും ശ്വാസം പുറത്തേക്ക് വിടുക. ശ്വാസം അകത്തേക്ക് എടുക്കുക. കുറച്ച് സമയം ശ്വാസം അകത്തിരിക്കട്ടെ. ശ്വാസം പുറത്തേക്ക് പൂർണ്ണമായിട്ടും വിടുക. ഭഗവാന്റെ രൂപത്തെ മനസ്സിൽ കാണുക. ഈശ്വര ചൈതന്യം നിറഞ്ഞു നിൽക്കട്ടെ നമ്മളിൽ എന്ന് പ്രാർത്ഥിക്കുക. എല്ലാ തരത്തിലുള്ള വിഷമതകളും മാറണമേ ഭഗവാനെ എന്ന് പ്രാർത്ഥിക്കുക. ശാന്തി ശാന്തി ശാന്തി. മെല്ലെ കണ്ണു തുറക്കുക.
ഇപ്പോഴത്തെ ഈ കോവിഡ് വരാതിരിക്കാൻ ഏറ്റവും എളുപ്പമുള്ള ഒരു മാർഗമാണ് ശ്വാസത്തെ ശ്രദ്ധിച്ച് ഈ ചെയ്യുന്ന ഇപ്പൊ നമ്മൾ ചെയ്യുന്ന കാര്യം. ഇപ്പൊ നിങ്ങൾ ഇപ്പോഴെല്ലാവരും നല്ല ഹെൽത്തിയാണ്. ഇപ്പൊ നിങ്ങൾ ഈ ശ്വാസം ഇങ്ങനെ അകത്തേക്കെടുത്ത് നന്നായിട്ട് അകത്തേക്ക് എടുക്കുക, എടുത്ത് നമ്മുടെ ലങ്സ് ഒക്കെ ഫില്ലാവണം, നെഞ്ചിങ്ങനെ നന്നായിട്ട് നിറഞ്ഞ ഫില്ലാവണം. ഫില്ലായിട്ട് ഒരു ശകലം സമയം നിങ്ങൾക്ക് പറ്റുന്ന അത്രയും സമയം അകത്ത് അത് നിർത്തുക. എന്നിട്ട് മെല്ലെ അത് പൂർണ്ണമായിട്ടും പുറത്തേക്ക് വിടുക. ഇങ്ങനെ ചെയ്യുമ്പോൾ ആ ബ്ലഡ് സർക്കുലേഷൻ, അതിനകത്തേക്കുള്ള ഓക്സിജന്റെ അളവ് നന്നായിട്ട് അങ്ങോട്ട് കൂടും. നമ്മൾ എടുത്ത് ഓക്സിജനാണ് നമ്മളെ ക്യാപ്പിലേക്ക് എടുക്കുന്നത്. ആ എടുക്കുന്ന വായുവിലെ ഓക്സിജനെയാണ് ലങ്സ് ബ്ലഡ് സർക്കുലേഷനിലേക്ക് അകത്തേക്ക് എടുക്കുന്നത്. അങ്ങനെ ആ നല്ല, ഇപ്പൊ നിങ്ങൾക്ക് അസുഖമൊന്നുമില്ലല്ലോ, അതുകൊണ്ട് ഇപ്പൊ കറക്റ്റ് ആയിട്ടിരിക്കുന്ന സമയത്ത് നല്ല ഓക്സിഡൈസേഷൻ ഉണ്ടാവും. അങ്ങനെ ആ ലങ്സിന്റെ വോളിലുള്ള രക്തപ്പഴലുകളും അതെല്ലാം നല്ല ശക്തിയോടുകൂടിയിരിക്കും, നല്ല വലിച്ചെടുക്കാനുള്ള കപ്പാസിറ്റിയും, അതിനകത്ത് കഫമൊന്നും ഉണ്ടാവില്ല, ക്ലിയർ ആയിരിക്കും ലങ്സ്. ലങ്സ് ക്ലിയർ ആവുമ്പോൾ ഈ കോവിഡ് പിടിക്കത്തില്ല. കോവിഡ് പിടിച്ചു കഴിഞ്ഞാൽ തൊണ്ടയിൽ ഇത് വന്നിട്ട് അവൻ നേരെ പിടിക്കുന്നത് പിന്നെ ലങ്സിന്, അവിടെയാണ് ഈ ശ്വാസത്തിന്റെ പ്രശ്നമൊക്കെ വരുന്നത്. അപ്പോ നല്ല ഹെൽത്തി ആയിരിക്കണമെങ്കിൽ ഇത് മാത്രം ചെയ്താൽ മതി, നിങ്ങൾ ഹെൽത്തി ആയിരിക്കും. സോമൻ ചേട്ടൻ അന്ന് തൊട്ടേ പറഞ്ഞു തന്നൊരു സംഭവം അത്. ഇത് നമ്മൾ കറക്റ്റായിട്ട് ചെയ്താൽ എന്നും നമ്മുടെ ലങ്സ് പെർഫെക്റ്റ് ആയിരിക്കും. ലങ്സ് പെർഫെക്റ്റ് ആയാൽ പിന്നെ ശരീരത്തിൽ വേറെ ഒരു അസുഖം വരില്ല. കാരണം ശരീരത്തിലെ ഓക്സിഡൈസേഷൻ മുഴുവൻ നടക്കുന്നത് ഈ ലങ്സിൽ കൂടെ ശ്വാസം അകത്തേക്ക് എടുത്ത് വന്നിട്ട് അവിടെ നിന്ന് രക്തപ്പെടുകയാണ്. അപ്പൊ അങ്ങനെ ശ്വാസം നന്നായിട്ട് അകത്തേക്ക് എടുത്തിട്ട് ഇങ്ങനെ ചെയ്യുമ്പോ ലങ്സ് ഓക്സിഡൈസേഷൻ നന്നായിട്ട് രക്തപ്പഴുകളിലേക്കൊക്കെ ഓക്സിജൻ നന്നായിട്ട് കയറും. ഓക്സിജൻ നന്നായിട്ട് ശരീരത്തിൽ നല്ല രീതിയിൽ ബ്ലഡിൽ കൂടെ ഒക്കെ പ്രവർത്തിക്കുമ്പോ വേറെ അസുഖങ്ങൾക്ക് വരാൻ പറ്റില്ല. കാരണം നല്ല പ്രതിരോധ ശക്തി ശരീരത്തിന് ഭയങ്കരമായിട്ട് കൂടും. അങ്ങനെ കൂടുമ്പോൾ ഈ പുറത്തുനിന്നുള്ള ചെറിയ ചെറിയ വൈറസ് ഒന്നും നമ്മളെ ബാധിക്കില്ല. ഇപ്പൊ നമ്മുടെ മൊത്തത്തിലുള്ള ആരോഗ്യക്കുറവ് കൊണ്ടാണ് ഈ കോവിഡ് ഒക്കെ വരുന്നത്, അല്ലെങ്കിൽ വരില്ല. അപ്പോ ഇത് നിങ്ങൾ കുഞ്ഞുങ്ങള്, നിങ്ങൾ അല്ലെങ്കിൽ തന്നെ കുട്ടികളായിരിക്കുന്നതുകൊണ്ട് നിങ്ങൾ ഓടിക്കളിക്കുകയും ചാടി കളിക്കുകയും ഒക്കെ ചെയ്യുന്നത് കൊണ്ട് നിങ്ങൾ വലിയ ആൾക്കാരെക്കാട്ടിലും ആരോഗ്യമുള്ളവരാണ്. ശരിക്കും പറഞ്ഞാൽ നിങ്ങൾ പ്രതിരോധ ശക്തി കൂടുതലുള്ളതാണ് കുട്ടികൾ. അതുകൊണ്ടാണല്ലോ കുട്ടികൾ ഓടി മഴയത്ത് കളിച്ചാലും വെയിലത്ത്, എത്ര നേരം നിങ്ങൾ വെയിലത്ത് കളിക്കുന്നത്, നിങ്ങൾക്ക് കുഴപ്പമൊന്നും ഉണ്ടാവില്ലല്ലോ. ഞങ്ങളൊക്കെ വെയിലത്ത് പോയി കഴിഞ്ഞാൽ തീർന്നു, 2 മണിക്കൂർ വെയിൽ വേണ്ട, പിന്നെ വൈകുന്നേരം അയ്യോ ആകപ്പാടെ പ്രശ്നമാവും. അതേമാതിരി ഭക്ഷണം, നിങ്ങൾ എന്ത് ഭക്ഷണം കഴിച്ചാലും നിങ്ങൾക്ക് ഒരു കുഴപ്പം ഉണ്ടാവും. ഞങ്ങളൊക്കെ പ്രായമായിട്ട് പിന്നെ ചില ഭക്ഷണമൊക്കെ കഴിച്ചാൽ ദഹിക്കത്തില്ല, ഗ്യാസായി പ്രശ്നമായി, 100 കൂട്ടം പ്രശ്നങ്ങളാണ്. അപ്പൊ നിങ്ങൾ ശരിക്കും പറഞ്ഞാൽ ഭയങ്കര ഹെൽത്തിയാണ്. അതുകൊണ്ടാണ് നിങ്ങൾക്ക് ആദ്യം മറ്റേ പ്രതിരോധ കുത്തിവയ്പ് ഒന്നും അത്യാവശ്യം ആവശ്യമില്ലെന്ന് പറയാൻ കാരണം, നിങ്ങൾ ഹെൽത്തിയാണ്. അതിന്റെ കൂട്ടത്തില് നിങ്ങൾ ദിവസവും രാവിലെ എണീറ്റ് അവനൊരു വീട്ടിൽ ഇരുന്നുകൊണ്ട് ഇത് ചെയ്യുക. രാവിലെ മാത്രമല്ല, ഇടയ്ക്ക് വല്ലപ്പോഴൊക്കെ ഒന്ന് ചെയ്താൽ നിങ്ങളെ ഈ കോവിഡ് ഒന്നും ബാധിക്കുകയില്ല. നിങ്ങൾ പെർഫെക്റ്റ്ലി ഹെൽത്തി ആയിരിക്കും കേട്ടോ. അപ്പൊ ഇത് ചെയ്യണം, നല്ല കാര്യം, ഇത് ചെയ്യണം. ഇനി അതിന്റെ കൂടെ നമുക്ക് ഇന്ന് ഞാൻ രോഗാണുനാശക സൂക്തം ഞാനൊന്ന് ജപിക്കാം. അത് കഴിഞ്ഞിട്ട് ഞാൻ ഗ്രൂപ്പിൽ ഇടാം. ഇട്ട് കഴിയുമ്പോൾ അതും കൂടെ കേട്ട് അത് ഡെയിലി ജപിക്കാൻ പഠിക്കണം. ഗണാനാം ത്വാ ഗണപതികം ഹവാമഹേ കവിം കവീനാമുപമശ്രവസ്തമം ജ്യേഷ്ഠരാജം ബ്രഹ്മണാ ബ്രഹ്മണത്പത ആനശൃണ്വന്നോധിഭിഃ സീദസാദനം പ്രണോ ദേവീ സരസ്വതീ വാജേഭിർവാചിനീവതീ ധീനാമവിത്രയവതു ഗണേശായ നമഃ സരസ്വത്യൈ നമഃ ശ്രീ ഗുരുഭ്യോ നമഃ ഹരിഹി ഓം. രോഗാണു നാശക സൂക്തം പുട്ടപ്രതിയില് ഭഗവാൻ സത്യസായി ബാബയുടെ പുട്ടപ്രതിയില് ദിവസവും ഇത് ജപിക്കുന്നുണ്ട്. ഇത് വേദത്തിലുള്ള രോഗങ്ങളെ നശിപ്പിക്കുന്ന രോഗാണുക്കളെ നശിപ്പിക്കുന്ന ഒരു വലിയ മന്ത്രമാണ്.
ഓം അത്രിനാത്വാ ക്രിമേഹന്മീ കൺവേന ജമദഗ്നിനാ വിശ്വാവസോർ ബ്രഹ്മണാ ഹതഃ ക്രിമീണാകും രാജാ അപ്യേഷാഗസ്തപതിർഹതഃ അധോ മാതാധോ പിതാ അധോ സ്ഥൂരാ അധോ ക്ഷുദ്രാഃ അധോ കൃഷ്ണാ അധോ ശ്വേതാഃ അധോ ആശാതികാഹതാഃ ശ്വേതാഭിഃ സഹ സർവേ ഹതാഃ ആഹരാവദ്യ ശ്രുതസ്യ കവിഷോ യഥാ തത് സത്യം യദമും യമസ്യ ജംഭയോഃ ആദധാമി തഥാ ഹി തത് ഖൺഫൺമ്രസി ഓം ശാന്തി ശാന്തി ശാന്തിഃ. അത്രി മഹർഷി, കണ്വ മഹർഷി, ജമദഗ്നി മഹർഷി ഇവരൊക്കെ മന്ത്രം ജപിച്ച് ആ മന്ത്രശക്തി കൊണ്ട് രോഗാണുക്കളെ ഒക്കെ കൊന്നൊടുക്കി എന്നാണ് ഇതിന്റെ അർത്ഥം. രോഗാണുക്കളെ അവരുടെ കുടുംബത്തോടെ, അവരുടെ അച്ഛൻ അമ്മ, അവരുടെ സൈന്യാധിപൻ, അവരുടെ രാജാവ്, രോഗാണു ആ രോഗാണു സൈന്യത്തെ മൊത്തം അവര് മന്ത്രശക്തി കൊണ്ട് അവര് കൊന്നു എന്നും പറഞ്ഞ്, അതുകൊണ്ട് നിങ്ങൾ ഞങ്ങളെ ആക്രമിക്കാനൊന്നും വരണ്ട, എല്ലാത്തിനെയും ശരിപ്പെടുത്തും എന്ന് പറയാണ് ഈ മഹർഷിമാര് മന്ത്രത്തിൽ കൂടെ. എന്നിട്ട് പറയാണ്, ദേ നിങ്ങളെല്ലാവരും ഞങ്ങളിത് ഈ മന്ത്രശക്തി കൊണ്ട് പിടിച്ച് യമന്റെ വായയിലേക്ക് ഇടുന്നു. ആരെ? ഈ രോഗാണുക്കളെയല്ല. അപ്പോ യമന്റെ വായെ പെട്ടിട്ട് യമൻ അതിനെ കടിച്ചു പുറുക്കി തിന്നുക, അതാണ് ഖൺ ഖൺ മ്രസി എന്ന് പറയുന്നത്. യമധർമ്മരാജാവിന്റെ വായെ കടന്ന് ഈ രോഗാണുക്കൾ ചതഞ്ഞരയുന്ന ശബ്ദമാണ്. അപ്പോ അങ്ങനെ ഒരു വലിയ ഒരു മന്ത്രമാണത്. അപ്പൊ അത് കേട്ട് പഠിക്കണം കേട്ടോ, ഞാനത് ഇട്ടേക്കാം. ശരി, അപ്പൊ ഇനി നമ്മുടെ പതിവ് പോലെയുള്ള അക്ഷര മേധാ സൂക്തം ചൊല്ല കേട്ടോ. ഓം യച്ഛന്ദസാം ഋഷഭോ വിശ്വരൂപഃ ചന്ദ്രോപ്യോദ്യമൃതാസ്തം ബഭൂവ സമീന്ദ്രോ മേദയാസ്പൃണോതു അമൃതസ്യ ദേവദാരണോ ഭൂയാസം ശരീരം മേ വിചർഷണം ജിഹ്വാ മേ മധുമത്തമാ കർണാഭ്യാം പൂരി വിശ്രുവം ബ്രഹ്മണ കോശോസി മേദയാ പിഹിതഃ ശ്രുതം മേ ഗോപായ ഓം ശാന്തി 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 ഓം മേധാ ദേവീ ജുഷമാണാന ആഗാതിഷ്വാചി പത്ര സുമനസ്യമാന ത്വയാ ചുഷ്ടാനുദമാന ദുരുക്താൻ ബൃഹത്പദേമ വിദധേ സുവീരാഃ ത്വയാ ചുഷ്ടാ ഋഷഭവതി ദേവീ ത്വയാ ബ്രഹ്മാഗതശ്ചി ചിത്രം വിന്ദുസാനോ ജുഷസ്വ ദ്രവിണോ ദാതു മേധാം ദേവീ സരസ്വതീ മേധാം മേ അശ്വിനാ ഭുഫാ വാദത്താം പുഷ്കരസ്രജ അപ്സരാ സുജയാ മേധാ ഗന്ധർവേഷു ജയന്മനഃ ദൈവീ മേധാ സരസ്വതീ സാമാം മേധാ സുരഭിർജുഷദാഗ സ്വാഹാ ആമാം
മേധാസുരഭിർ വിശ്വരൂപാ ഹിരണ്യവർണ്ണാ ജഗതി ജഗമ്യാം ഊർജ്ജസ്വതി പയസാ പിൻവമാനാത്ഥാമാം മേധാ സുപ്രതീകാജുഷന്ദാം മയി മേധാം മയി പ്രജാം മയി അഗ്നിസ്തേജോ ദദാതു മയി മേധാം മയി പ്രജാം മയീന്ദ്ര ഇന്ദ്രിയം ദദാതു മയി മേധാം മയി പ്രജാം മയി സൂര്യോ പ്രാജോ ദദാതു ഹംസ ഹംസായ വിദ്മഹേ പരമഹംസായ ധീമഹി തന്നോ ഹംസ പ്രചോദയാത് ഓം ശാന്തി ശാന്തി ശാന്തിഹ. അച്ഛാ നന്നായിട്ട് ജപിച്ചു കേട്ടോ, വളരെ നന്നായിട്ട്, കറക്റ്റ് ആയിരുന്നു. ശങ്കര ഓം നമോ ഭഗവതേ രുദ്രായ. ഓം നമസ്തേ രുദ്രമന്യവ ഉദോത ഇഷവേ നമഃ. നമസ്തേ അസ്തു ധന്വനേ ബാഹുഭ്യാമുതേ നമഃ. യാത ഇഷു ശിവതമാ ശിവം ബഭൂവ തേ ധനുഃ. ശിവാ ശരവ്യായ തവതയാനോ രുദ്രമൃഡയാ. യാ തേ രുദ്ര ശിവാ തനൂരഘോരാ പാപകാശിനീ. തയാ നസ്തനു വാ ചന്ദമയാ ഗിരിസന്ധാ വിചാകശീ. യാമിഷം ഗിരിസന്ധഹസ്തേ ബിഭർഷസ്തവേ. ശിവാം ഗിരിത്രതാം കുരുമാഹി ഗുംസി പുരുഷം ജഗത്. ശിവേന വചസാ ത്വാ ഗിരിശാച്ഛാ വദാമസി. യഥാ നഃ സർവമിജ്ജഗദ യക്ഷ്മഗും സുമനാ അസത്. അധ്യവോ ദദതി വക്താ പ്രഥമോ ദൈവ്യോഭിഷക്. അഹീഗുംശ്ച സർവാണ്യം ഭയം സർവാശ്ച യാതു ധാന്യഃ. അസൗ യസ്താമ്രോ അരുണ ഉദഭ്രസ്തു മംഗലഃ. യേ ചേമാഹും രുദ്ര അവിദോ ദിക്ഷു ശ്രിതാ സഹസ്രശോ വൈശാഗും ഹേഡ ഈമഹേ. അസവ്യോ വസർപ്പതി നീലഗ്രീവോ വിലോഹിതഃ. ഉദൈനം ഗോപാ അദൃശൻ അദൃശൻ ഉദഹാര്യഃ. ശ്രീനന്ദ് ലെഫ്റ്റ് ആയോ? ആ എന്നാ ചൊല്ലി കൂട്ട. ഉദൈനം വിശ്വഭൂതാനി സദൃഷ്ടോ മൃഡയാതിനഃ. നമോ അസ്തു നീലഗ്രീവായ സഹസ്രാക്ഷായ മീരുഹേ. അഥോ യേ അസ്യ സത്വാനോഹം ദേഭ്യോകരം നമഃ. പ്രമുഞ്ജധന്വനസ്ത്വമുഭയോരാത്മിയോദ്യാം. യാശ്ച ദേഹസ്ത ഇഷവ പരാതാ ഭഗവോ വപം. അവതത്യ ധനുസ്ത്വഗും സഹസ്രാക്ഷ സദേഷു ഹേ. നിശീര്യ ശല്യാനാം മുഖാ ശിവോ നഃ സുമനാ ഭവ. വിദ്യം ശനു സ്തവർദ്ദിനോ വിശല്യോ ബാണവാഗും ഉദ. അനേസന്യസ്യേഷവ ആഭുരസ്യ നിഷംഗതിഃ. യാ തേ ഹേതന്മീ ദുഷ്ടമഹസ്തേ ബഭൂവ തേ ധനുഃ. തയാസ്മാൻ വിശ്വതത്വമയക്ഷ്മയാ പരിഭുജ. നമസ്തേ അസ്ത്വായുധായാനാതതായ ധിഷ്ണവേ. ഉഹാഭ്യാമുദേ നമോ ബാഹുഭ്യാം തവ ധന്വനേ. പരിതേ ധന്വനോ ഹേതിരസ്മാൻ വൃണക്തു വിശ്വതഃ. അധോയ ഇഷുഹി സ്തവാരേ അസ്മന്നിധേഹിതം. നമസ്തേ അസ്തു ഭഗവൻ വിശ്വേശ്വരായ മഹാദേവായ ത്രയംബകായ ത്രിപുരാന്തകായ ത്രികാത്മികാലായ കാലാഗ്നിരുദ്രായ നീലകണ്ഠായ മൃത്യുഞ്ജയായ സർവേശ്വരായ സദാശിവായ ശങ്കരായ ശ്രീമന്മഹാദേവായ നമഃ. അനന്തകൃഷ്ണൻ എട്ടാമനുവാകം, എല്ലാം എല്ലാവരും എട്ടാമനുവാകം എടുത്തു വെച്ചോണേ, എല്ലാവരും ജപിക്കണം എട്ടാമനുവാകം. ഓം
Hara 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 om Namasomaya ca rudraya ca namastamraya ca runaya ca nama Shankhaya ca pasupataye ca nama ugraya ca bhimaya ca namo Agre vadaya ca dure vadaya ca namo Handre ca haniyase ca namo Vrikshebhyo harikeshebhyo Namastaraya namashambhave jamayo bhave cha nama Shankaraya jamayaskaraya cha nama Shivaya cha shivataraya cha nama Stithyaya cha kulyaya cha nama Vatyaya cha vatyaya cha nama Prataranaya chottaranaya cha nama Adatyaya cha ladyaya cha nama Shashpyaya cha bhenyaya cha nama Sigatyaya cha pravahyaya cha Om Hara 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 Om Namasomaya cha Rudraya cha Namastamraya cha Runaya cha Nama Shankaya cha Pashupataye cha Nama Ugraya cha Bhimaya cha Namo Agre vadhaya cha dure vadhaya cha namo Handre cha haniyase cha namo Vrikshebhyo harikeshebhyo Namastaraya namashambhave cha Mayobhave cha namashankaraya cha Mayaskaraya cha namashivaya cha Shivataraya cha namastirthyaya cha Kulyaya cha namah Padyaya cha vadyaya cha nama Pratarenaya chottarenaya cha nama Adadyaya cha ladyaya cha nama Shashpyaya cha phenyaya cha nama Sigatyaya cha pravahyaya cha Sir, samvedi chalikote Vyadu jolle Om hara 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 om Namasomaya cha rudraya cha namastamraya cha runaya cha nama Shankhaya cha pashupataye cha nama Ugraya cha bhimaya cha namo Agre vadaya cha dure vadaya cha namo Handre cha haniyase cha namo Vrishebhyo harikeshebhyo Namastaraya namashambhave cha mayobhave cha nama Shankaraya cha mayaskaraya cha nama Shivaya cha shivataraya cha nama Stirthyaya cha kulyaya cha nama Padyaya cha savadyaya cha nama Pradharanaya chottaranaya cha nama Adharyaya cha ladyaya cha nama Shashpyaya cha bhenyaya cha nama Sigatyaya cha pravahyaya cha Sir. Shrutimol. Chalam sir. Om Hara 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 Om Namasomaya cha Rudraya cha Namastamraya cha Runaya cha Nama Shankhaya cha Pashupataye cha Nama Ugraya cha Bhimaya cha Namo Agre Vadhaya cha Dure Vadhaya cha Namo Andre cha Haniyase cha Namo Vrikshebhyo Harikeshebhyo Nama Taraya nama shambhave cha mayobhave cha nama Shankaraya cha mayaskaraya cha nama Shivaya cha shivataraya cha nama Stithyaya cha kulyaya cha nama Padyaya cha vadyaya cha nama Prataranaya chottaranaya cha nama Atadyaya cha ladyaya cha nama Shashpyaya cha bhenyaya cha nama Sigatyaya cha pravahyaya cha Shri, Navaneet Om Hara 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 Om Namasomaya cha Rudraya cha Namastamraya cha Runaya cha Nama Shankhaya cha Pashupataye cha Nama Ugraya cha Bhimaya cha Namo Agre Vadaya cha Dure Vadaya cha Namo
ഹന്ത്രേ ജഹനീയസേ ജനമോ വൃക്ഷേഭ്യോ ഹരികേശേഭ്യോ നമഃ നമസ്താരായ നമഃ ശംഭവേജമയോ ഭവേജ നമഃ ശങ്കരായ ജമയസ്കരായ ജനമ ശിവായ ജ ശിവതരായ ജ നമഃ തീർത്ഥ്യായ ജ ഗുല്യായ ജ നമഃ വാര്യായ ജ വാര്യായ ജ നമഃ പ്രതരണായ ജോതരണായ ജ നമഃ ആദാര്യായ ജ ലാദ്യായ ജ നമഃ ഷഷ്ഠ്യായ ജ ഫേന്യായ ജ നമഃ സിഗത്യായ ജ പ്രവാഹ്യായ ജ. ശരി, ഇനി ആരാ ചൊല്ലുന്നേ? എട്ടാം അനുവാകം. ആ ആദിത്താണോ? ആദിത്യ. ആ ആദിത്യ ചൊല്ല, ആദിത്യ ചൊല്ലിട്ട് അക്ഷരം ചൊല്ലു കേട്ടോ. ഓം ഹര 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 ഓം നമ സോമായ ച രുദ്രായ ച നമസ്താമ്രായ ചാരുണായ ച നമ ശങ്കായ ച പശുപതയേ ച നമ ഉഗ്രായ ച ഭീമായ ച നമോ അഗ്രേവധായ ച ദൂരേവധായ ച നമോ അന്ത്രേ ജഹനീയസേ ച നമോ വൃക്ഷേഭ്യോ ഹരികേശേഭ്യോ നമസ്താരായ നമ ശംഭവേ ച മയോ ഭവേ ച നമ ശങ്കരായ ച മയസ്കരായ ച നമ ശിവായ ച ശിവതരായ ച നമസ്തീർത്ഥ്യായ ച കൂല്യായ ച നമ ഭാര്യായ ച ഭാര്യായ ച നമ പ്രതരണായ ചോത്തരണായ ച നമ ആധാര്യായ ച ലാദ്യായ ച നമ ഷഷ്പ്യായ ച ഫേന്യായ ച നമ സിഗത്യായ ച പ്രവാഹ്യായ ച. ॐ हर 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 ॐ नमः सोमाय च रुद्राय च नमस्ताराय चारुणाय च नमः शङ्गाय च पशुपतये च नमः उग्राय च भीमाय च नमो अग्रेवदाय च दूरेवदाय च नमो हन्द्रे च हनीयसे च നമോ വൃക്ഷേഭ്യോ ഹരികേശേഭ്യോ നമസ്താരായ നമഃ ശംഭവേ ച മയോഭവേ ച നമഃ ശങ്കരായ ച മയസ്കരായ ച നമഃ ശിവായ ച ശിവധരായ ച നമഃ തീർത്ഥ്യായ ച കൂര്യായ ച നമഃ പാര്യായ ച വാര്യായ ച നമഃ പ്രതരണായ ചോത്തരണായ ച നമഃ ആധാര്യായ ച ലാദ്യായ ച നമഃ ഷഷ്ഠ്യായ ച ഫേന്യായ ച നമഃ സിഗത്യായ ച പ്രവാഹ്യായ ച. ഇനി ആർക്കെങ്കിലും എട്ടാം അനുവാദം ചൊല്ലണമെന്നുണ്ടോ? സാർ ഞാൻ ചൊല്ലിക്കോട്ടെ. ആ ശങ്കരൻ ചൊല്ലണം. ഓം ഹര 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 ഓം നമ സോമായ ച രുദ്രായ ച നമ സാമ്രായ ചാരുണായ ച നമ ശങ്കായ ച പശുപതയേ ച നമ ഉഗ്രായ ച ഭീമായ ച നമോ അഗ്രേ വധായ ച ദൂരേ വധായ ച നമോ അന്ത്രേ ജഹനീയസേ ച നമോ വൃക്ഷേഭ്യോ ഹരികേശേഭ്യോ നമസ്കാരായ നമ ശംഭവേ ച മയോഭവേ ച നമ ശങ്കരായ ച മയസ്കരായ ച നമ ശിവായ ച ശിവതരായ ച നമ ഈർഷ്യായ ച കൂര്യായ ച നമ ഭാര്യായ ച ഭാര്യായ ച നമ പ്രതരണായ ചോത്തരണായ ച നമ ആധാര്യായ ചാലാദ്യായ ച നമ ഷഷ്ട്യായ ച ഭീന്യായ ച നമ ശിവത്യായ ച പ്രവാഹ്യായ ച. ശരി, ഇനി ആരെങ്കിലും ഉണ്ടോ? സാർ നിരൂപയിലിക്കോട്ടെ. ആ നിരൂപം മാറ്റിയല്ലോ. ഓം ഹര 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 ഓം നമ സോമായ ച രുദ്രായ ച നമസ്താമ്രായ ചാരുണായ ച നമ ശങ്കായ ച പശുപതയേ ച നമ ഉഗ്രായ ച ഭീമായ ച നമോ അഗ്രേ വധായ ച ദൂരേ വധായ ച നമോ അന്ത്രേ ജഹനീയസേ ച നമോ വൃക്ഷേഭ്യോ ഹരികേശേഭ്യോ നമസ്താരായ നമ ശംഭവേ ച മയോഭവേ ച നമ ശങ്കരായ ച മയസ്കരായ ച നമ ശിവായ ച ശിവതരായ ച നമ തീർത്ഥ്യായ ച കൂല്യായ ച നമ ഭാര്യായ ച വാര്യായ ച നമ പ്രതരണായ ചോത്തരണായ ച നമ ആധാര്യായ ച ലാദ്യായ ച നമ ഷഷ്ട്യായ ച ഫേന്യായ ച നമ സിഗത്യായ ച പ്രവാഹ്യായ ച. ശരി, ഇനി ആരാ ചൊല്ലുന്നേ? എല്ലാരും ആയോ? എല്ലാരും ആയെങ്കിൽ നമുക്ക് ലളിതാ സഹസ്രനാമത്തിലേക്ക് പോകാം.
ശ്രീനന്ദ സാറേ, 151 മുതല് 160 വരെ ഒന്ന് നിർത്തി നല്ല ഭംഗിയായിട്ട് ചൊല്ലി. എല്ലാവരും പറയാമോ? എന്നാ ഒന്നുകൂടെ പറയാമോ? 151 മുതല് ശ്രീനന്ദ ഇപ്പൊ 160 വരെ ചൊല്ലും. ഓക്കെ, അതെല്ലാവരും നന്നായിട്ട് ശ്രദ്ധിച്ച് കേട്ടിരിക്കുക. അതിനുശേഷം ശ്രീനന്ദ 161 മുതൽ 65 വരെ നിങ്ങൾക്ക് പഠിക്കാനായിട്ട് ചൊല്ലിത്തരും. അപ്പൊ അക്ഷര ഏറ്റു ചൊല്ലും. അത് കഴിഞ്ഞിട്ട് നിങ്ങൾ ഓരോരുത്തരും 161 മുതൽ 65 വരെ ചൊല്ലണം. ഓക്കെ, ക്ലിയർ? അപ്പൊ ശ്രീനന്ദ തുടങ്ങിക്കോളും. ആദ്യത്തെ 151 മുതൽ 160 വരെ. സത്യജ്ഞാനാനന്ദരൂപാ സാമരസ്യ പരായണാ കപർദിനീ കലാമാലാ കാമദുഃഖകാമരൂപിണീ കലാനിധി കാവ്യകലാ രസജ്ഞാരസശേവധി പുഷ്ടാ പുരാതനാ പൂജ്യ പുഷ്കരാ പുഷ്കരേക്ഷണാ പരം ജ്യോതി പരം ധാമ പരമാണു പരാത്പരാ പാശഹസ്താ പാശഹന്ത്രീ പരമന്ത്ര വിഭേദിനീ മൂർത്താമൂർത്ത നിത്യതൃപ്ത മുനിമാനസഹംസിക സത്യവ്രത സത്യരൂപ സർവാന്തര്യാമിനീ സതീ ബ്രഹ്മാണി ബ്രഹ്മജനനീ ബഹുരൂപ ബുധാർച്ചിത പ്രസവിത്രീ പ്രചണ്ഡാജ്ഞാ പ്രതിഷ്ഠാ പ്രകടാകൃതി പ്രാണേശ്വരീ പ്രാണദാത്രീ പഞ്ചാഷട്പീഠരൂപിണി വിശൃംഖലാ വിവി ശ്രീനന്ദ മ്യൂട്ടായതാണോ? കട്ടായതാ അല്ലേ? സാരമില്ല, നോക്കട്ടെ. ആദ്യം ഒന്ന് കട്ടായി പോയില്ലേ ശ്രീനന്ദ്? അക്ഷര എവിടം വരെ ചൊല്ലിയത്? ഇപ്പോ 56 വരെ. 56 ബാക്കി ഒന്ന് കണ്ടിന്യൂ ചെയ്യും. ശ്രീനന്ദ കയറി കഴിയുമ്പോ കറക്റ്റ് എന്നോട് പറഞ്ഞാൽ മതി. പ്രാണേശ്വരി പ്രാണദാത്രി പഞ്ചാശത് പീഠരൂപിണി ശൃംഖലാ വിവിക്തസ്ഥാ വീരമാതാ വിയത്രസു മുകുന്ദാ മുക്തി നിലയാ മൂല വിഗ്രഹരൂപിണി പാവജ്ഞാ പവരോഗഗ്നി പവചക്ര പ്രവർത്തിനി ചന്ദസ്സാരാ ശാസ്ത്രസാരാ മന്ത്രസാരാ തലോദരി ഉദാരകീർത്തിരുദ്ധാമ വൈഭവാവർണ്ണരൂപിണി ജന്മമൃത്യുജരാ തപ്തജനവിശ്രാന്തിദായിനി സർവോപനിഷദുൽഘുഷ്ടാ ചാണ്ഡ്യതീത കലാത്മിക ഗംഭീരാ ഗഗനാന്തസ്ഥാ ഗർവിതാ ഗാനലോലുപാ ശരിയായോ? വന്നില്ല തോന്നുന്നു അല്ലേ? പറയാം പറയാം പറയാം. അപ്പൊ നമുക്കൊന്ന് 161 മുതൽ നോക്കിയാലോ? കാര്യകാരണ നിർമുക്ത കാമകേളി തരംഗിത. മോള് ചൊല്ലിക്കും. ശ്രീനന്ദ വന്നു കേക്കാവോ സാറേ? ശ്രീനന്ദ എത്തിയോ? ഓക്കെ, അപ്പൊ ശ്രീനന്ദ 161 മുതല് പഠിപ്പിക്കുന്ന രീതിയിൽ ചൊല്ലിക്കും. അക്ഷരയേറ്റ സംവേദ്യ 161 കേട്ടോ. ഓക്കെ ശ്രീനന്ദ. കാര്യകാരണ നിർമുക്ത കാമകേളി തരംഗിത
കാര്യകാരണ നിർമുക്ത കാമകേളി തരംഗിത കാര്യകാരണ നിർമുക്ത കാമകേളി തരംഗിത കാര്യകാരണ നിർമുക്ത കാമകേളി തരംഗിത കനത്കനക താടങ്കാലീലാ വിഗ്രഹധാരിണി കനത്കനക താടങ്കാലീലാ വിഗ്രഹധാരിണി കനത്കനക താടങ്കാലീലാ വിഗ്രഹധാരിണി കനത്കനക താടങ്കാലീലാ വിഗ്രഹധാരിണി അജാക്ഷയ വിനിർമുക്ത മുക്ത ക്ഷിപ്ര പ്രസാദിനി അജാക്ഷയ വിനിർമുക്ത മുക്ത മുക്ത ക്ഷിപ്ര പ്രസാദിനി അജാക്ഷയ വിനിർമുക്ത മുക്ത ക്ഷിപ്ര പ്രസാദിനി അജാക്ഷയ വിനിർമുക്ത മുക്ത ക്ഷിപ്ര പ്രസാദിനി അന്തർമുഖ സമാരാധ്യ ബഹിർമുഖ സുദുർലഭ അന്തർമുഖ സമാരാധ്യ ബഹിർമുഖ സുദുർലഭ ബഹിർമുഖ സുദുർലഭ ബഹിർമുഖ സുദുർലഭ അന്തർമുഖ സമാരാധ്യ ബഹിർമുഖ സുദുർലഭ അന്തർമുഖ സമാരാധ്യ ബഹിർമുഖ സുദുർലഭ ത്രയീ ത്രിവർഗ നിലയ ത്രിസ്ഥ ത്രിപുരമാലിനി 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 നിരാമായ നിരാലംബ സ്വാത്മാ രാമ സുധാശ്രുതി നിരാമയ നിരാലംബ സ്വാത്മാരാമസുധാശ്രുതി നിരാമായ നിരാലംബ സ്വാത്മാരാമസുധാശ്രുതി നിരാമയ നിരാലംബ സ്വാത്മാരാമസുധാശ്രുതി സംസാരപങ്ക നിർമഗ്ന സമുദ്ധരണ പണ്ഡിത സംസാരപങ്ക നിർമഗ്ന സമുദ്ധരണ പണ്ഡിത സംസാരപങ്ക നിർമഗ്ന സമുദ്ധരണ പണ്ഡിത സംസാരപങ്ക നിർമഗ്ന സമുദ്ധരണ പണ്ഡിത യജ്ഞപ്രിയ യജ്ഞകർത്രി യജമാന സ്വരൂപിണി യജ്ഞപ്രിയ യജ്ഞകർത്രി യജമാന സ്വരൂപിണി യജ്ഞപ്രിയ യജ്ഞകർത്രി യജമാന സ്വരൂപിണി യജ്ഞപ്രിയായജ്ഞകർത്രി യജമാന സ്വരൂപിണി ധർമ്മധാരാധനാധ്യക്ഷാ ധനധാന്യ വിവർദ്ധിനി ധർമ്മധാരാധനാധ്യക്ഷാ ധനധാന്യ വിവർദ്ധിനി ധർമ്മധാരാധനാധ്യക്ഷാ ധനധാന്യ വിവർദ്ധിനി ധർമ്മധാരാധനാധ്യക്ഷാ ധനധാന്യ വിവർദ്ധിനി ധർമ്മധാര എന്നുണ്ട് ശ്രീനന്ദ ധർമ്മയ്ക്ക് ദീർഘമുണ്ട് ധർമാധാരാധനാധ്യക്ഷ ധനധാന്യ വിവർദ്ധിനി ധർമാധാരാധനാധ്യക്ഷ ധനധാന്യ വിവർദ്ധിനി വിപ്രപ്രിയ വിപ്രരൂപ വിശ്വഭ്രമണകാരിണി വിപ്രപ്രിയ വിപ്രരൂപ വിശ്വഭ്രമണകാരിണി വിപ്രപ്രിയ വിപ്രരൂപ വിശ്വഭ്രമണകാരിണി വിപ്രപ്രിയ വിപ്രരൂപ വിശ്വ വിശ്വശ്രമണകാരിണി ശരി ശ്രീനന്ദ തിരക്കില്ലെങ്കിൽ ലീവ് ആവരുത് ഉണ്ടാകണേ നമുക്ക് ബാക്കി അഞ്ചെണ്ണം കൂടെ പറ്റും എടുക്കാം കേട്ടോ വേറെ തിരക്കൊന്നും ഇല്ലെങ്കിൽ അടുത്ത ആരാ ചൊല്ലുന്നേ 161 മുതൽ 65 വരെ നോക്കി വെക്കുക ഓരോരുത്തരും കാര്യകാരണ നിർമുക്ത കാമകേളി തരംഗിത കനത്കനക താടങ്ക ലീലാ വിഗ്രഹധാരിണി അജാക്ഷയ വിനിർമുക്ത മുക്ത ക്ഷിപ്ര പ്രസാദിനി അന്തർമുഖ സമാരാധ്യ ബഹിർമുഖ സുദുർലഭ ത്രയീ ത്രിവർഗ നിലയ ത്രിസ്ഥ ത്രിപുരമാലിനി നിരാമയ നിരാലംബ സ്വാത്മാരാമ സുധാകൃതി
സംസാരഭംഗനന്മഗ്നസമുദ്ധരണ പണ്ഡിത യജ്ഞപ്രിയ യജ്ഞകർത്രി യജമാനസ്വരൂപിണി ധർമാധാരാധനാധ്യക്ഷ ധനധാന്യവിവർദ്ധിനി വിപ്രപ്രിയ വിപ്രരൂപ വിശ്വഭ്രമണകാരിണി. കാര്യകാരണ നിർമുക്ത കാമകേളി തരംഗിത കനൽ കനക താടങ്ക ലീല വിഗ്രഹധാരിണി അജാക്ഷയ വിനിർമുക്ത മുഗ്ദ ക്ഷിപ്രസാദിനി അന്തർമുഖ സമാരാധ്യ ബഹിർമുഖ സുദുർലഭ ത്രയീ ത്രിവർഗ നിലയ ത്രിസ്ത ത്രിപുരമാലിനി നിരാമയ നിരാലംബ സ്വാത്മാ രാമ സുധാശ്രുതി സംസാരഭംഗ നിർമുഗ്ന നിർമഗ്ന 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 സമുദ്ധാരണ പണ്ഡിത യജ്ഞപ്രിയ യജ്ഞകർത്രി യജമാന സ്വരൂപിണി ധർമ്മധാരാധനാദക്ഷ ധനധാന്യവിവർദ്ധി ധർമ്മധാരാധനാദക്ഷ ധനധാന്യവിവർദ്ധിനി വിശ്വപ്രിയ വിപ്രരൂപ വിപ്രപ്രിയ വിപ്രരൂപ വിശ്വബ്രഹ്മണകാരിണി വിശ്വബ്രഹ്മണകാരിണി വിശ്വബ്രഹ്മണകാരിണി. ശരി, ഓക്കെ, അടുത്ത ആരാ ചൊല്ലുന്നേ? ആരാ? ശ്രുതിമോൾ സച്ചലിക്കോട്ടെ. കാര്യകാരണ നിർമുക്ത കാമകേളി തരംഗിത കനൽ കനക താടങ്ക ലീല വിഗ്രഹധാരിണി അജാക്ഷയ വിനിർമുക്ത മുക്ത വിക്ഷിപ്ര പ്രസാദിനി അന്തർമുഖ സമാരാധ്യ ബഹിർമുഖ സുദുർലഭ ത്രയീ ത്രിവർഗ നിലയ ത്രിസ്ത ത്രിപുരമാലിനി നിരാമയ നിരാലംബ സ്വാത്മാ രാമ സുധാശ്രുതി സംസാരപങ്ക നിർമഗ്ന സമുദ്ധരണ പണ്ഡിത യജ്ഞപ്രിയ യജ്ഞകർത്രി യജമാന സ്വരൂപിണി ധർമാധാര ധനാധ്യക്ഷ ധനധാന്യ വിവർദ്ധിനി വിപ്രപ്രിയ വിപ്രരൂപ വിശ്വഭ്രമണകാരിണി. ആദിത്യ. കാര്യകാരണ നിർമുക്ത കാമകേളി തരംഗിത കനൽ കനക താടങ്ക ലീല വിഗ്രഹധാരിണി അജാക്ഷയ വിനിർമുക്ത മുക്ത ക്ഷിപ്രപ്രസാദിനി അന്തർമുഖ സമാരാധ്യ ബഹിർമുഖ സുധർലഭ ത്രയീ ത്രിവർഗ നിലയ ത്രിസ്ത ത്രിപുരമാലിനി നിരാമയ നിരാലംബ സ്വാത്മാ രാമ സുധാശ്രുതി സംസാരപങ്ക നിർമഗ്ന സമുദ്ധരണ പണ്ഡിത യജ്ഞപ്രിയ യജ്ഞകർത്രി യജമാനസ്വരൂപിണി ധർമാധാര ധനാധ്യക്ഷ ധനധാന്യ വിവർദ്ധിനി വിപ്രപ്രിയ വിപ്രരൂപ വിശ്വഭ്രമണകാരിണി. നിരുപമ. കാര്യകാരണ നിർമുക്ത കാമകേളി തരംഗിത കനകനകതാടങ്ക ലീല വിഗ്രഹധാരിണി അജാക്ഷയ വിനിർമുക്ത മുക്ത ക്ഷിപ്രപ്രസാദിനി അന്തർമുഖ സമാരാധ്യ ബഹിർമുഖ സുദർലഭ ത്രയീ ത്രിവർഗ നിലയ ത്രിസ്ത ത്രിപുരമാലിനി നിരാമയ നിരാലംബ സ്വാത്മാ രാമ സുധാശ്രുതി സംസാരപങ്ക നിർമഗ്ന സമുദ്ധരണ പണ്ഡിത യജ്ഞപ്രിയ യജ്ഞകർത്രി യജ്ഞ യജമാനസ്വരൂപിണി ധർമ്മധാരാധനാധ്യക്ഷ ധനധാന്യ വിവർജിനി വിപ്രപ്രിയ വിപ്രരൂപ വിശ്വ ഭ്രമണകാരിണി. ശരി, ഇനി ആരാ ചൊല്ലുന്നത്? ആ ചൊല്ല. കാര്യകാരണ നിർമുക്ത കാമകേളി തരംഗിത കനക താടങ്ക ലീല വിഗ്രഹധാരിണി അജാക്ഷയ വിനിർമുക്ത മുഗ്ധ ക്ഷിപ്രപ്രസാദിനി അന്തർമുഖ സമാരാധ്യ ബഹിർ മുഖ സുദുർലഭ ത്രയീ ത്രിവർഗ നിലയ ത്രിസ്ത ത്രിപുരമാലിനി നിരാമായ നിരാലംബ സ്വാത്മാര സുധാശ്രുതി സംസാരഭംഗ നിർമഗ്ന സമുദ്ധരണ പണ്ഡിത യജ്ഞപ്രിയ യജ്ഞകർത്രി യജമാന സ്വരൂപിണി
ധർമ്മധാര ധനാധ്യക്ഷ ധനധാന്യ വിവർദ്ധിനി വിപ്രപ്രിയ വിപ്രരൂപ വിശ്വഭ്രമണകാരിണി. മഹേശ്വരല്ലേ ജോലിയേ? അതെ. ആ എവിടെയായിരുന്നു? രണ്ടാഴ്ച കണ്ടില്ലല്ലോ കുഞ്ഞേ. പരീക്ഷയായിരുന്നു? പനിയായിരുന്നു. ഓ ശരി. ആ ഓക്കെ. ലക്ഷ്മി ഉണ്ടായിരുന്നല്ലോ, ഔട്ടായോ ലക്ഷ്മി? ഇല്ലല്ലേ. ഓക്കെ. ആ ഇനി ആരാ ചൊല്ലുന്നേ? ആരെങ്കിലും ഉണ്ടോ? ഓക്കെ ഓക്കെ ഓക്കെ. ശ്രീനിക ഞാൻ കണ്ടായിരുന്നു. ആ ശരി ശരി. ചേച്ചിമാരും ചേട്ടന്മാരും ഒക്കെ ചൊല്ലുന്ന കേട്ടില്ലേ? ആ ഇതുപോലെ കേട്ട് കേട്ട് പഠിക്കണം കേട്ടോ. പുതിയത് പഠിപ്പിക്കുമ്പോ പിന്നെ പഠിക്കാൻ പറ്റും. അപ്പൊ ഇത് അവസാനമായ കാരണമാണ്, കുഴപ്പമില്ല. ഇപ്പൊ കുഞ്ഞിന് അറിയാമെന്നത് ചൊല്ല. സിന്ധൂരാരുണ വിഗ്രഹം ത്രിനയനം മാണിക്കമൗലി സുര തായ നായക ശേഖര സ്മിതമുഖി ആഭീന വശോരുഗാ പാണിഭ്യമളിപൂർണ രത്നരശകം രക്തോൽപടം രക്തോൽപലം വിപ്രതീം സൗമ്യാം രത്ന കടസ്ഥ രക്തചരണ ധ്യായേ പരാമംബികാ ധ്യായേ പത്മാസനസ്ഥ വികസിത്വദന പത്മാസ പത്മപത്രായ പത്മപത്രായ ലക്ഷ്മി. ബാക്കി കൊറേശ്ശെ കൊറേശ്ശെ അമ്മയോട് ചോദിച്ച് ഒരു രണ്ട് വരി മൂന്ന് വരി ഒക്കെ ഇങ്ങനെ പഠിക്കണം ദിവസവും കേട്ടോ. സംവേദ്യ ചൊല്ലൂ. കായ കാരണ നിർമുക്ത കാമ കേളി തരംഗിത കനൽക്കന കഥാടങ്കാ ലീല വിഗ്രഹധാരിണി അജാം ക്ഷയാ വിനിർമുക്ത മുക്ത ക്ഷിപ്രസാദിനി അന്തർമുഖ സമാരാധ്യ ബഹിർമുഖ സു ദുർലഭ ത്രയീ ത്രിവർണ നീലായ ത്രിസ്ഥ ത്രിപുരമാലിനി നിരാമയ നിരാലംബ സ്വസ്ഥാരാമ സ്വാസ്ഥാരാമ സുദാത്രദീ സംസാര ഭംഗ നിർമഗ്ര സമുദ്രരണ പണ്ഡിത യജ്ഞപ്രിയ യജമാനസ്വരൂപിണി ധർമ്മധാര ധനാധ്യക്ഷ. മ്യൂട്ടായി. മ്യൂട്ടായി കുഞ്ഞെ. കുഴപ്പമില്ല, നമുക്ക് അടുത്ത പ്രാവശ്യം നോക്കാം. അപ്പൊ എല്ലാവരും ആയോ? എല്ലാവരും ചൊല്ലിയോ? അങ്ങനെയാണെങ്കിൽ നമുക്ക് അടുത്ത അഞ്ചെണ്ണം കൂടെ പഠിക്കാം. എന്താ അക്ഷരേ? ഉണ്ട്. ആ ശ്രീനന്ദല്ലേ? സാറേ. ശ്രീനന്ദ 166 മുതൽ തുടങ്ങി അഞ്ചെണ്ണം കൂടെ പഠിക്കാം, സമയമുണ്ടല്ലോ. വിശ്വഗ്രാസാ വിദ്രുമാഭാ വൈഷ്ണവി വിഷ്ണുരൂപിണി. വിശ്വഗ്രാസാ വിദ്രുമാഭാ വൈഷ്ണവി വിഷ്ണുരൂപിണി. വിശ്വഗ്രാസാ വിദ്രുമാഭാ വൈഷ്ണവി വിഷ്ണുരൂപിണി. വിശ്വഗ്രാസാ വിദ്രുമാഭാ വൈഷ്ണവി വിഷ്ണുരൂപിണി. അയോ നിര്യോനി നിലയാ കൂടസ്ഥാ കുലരൂപിണി. അയോ നിര്യോനി നിലയാ കൂടസ്ഥാ കുലരൂപിണി.
അയോ നിര്യോനി നിലയ കൂടസ്ഥ കുലരൂപിണി വീരഗോഷ്ഠി പ്രിയ വീരനൈഷ്കർമ്മ്യ നാദരൂപിണി വീരഗോഷ്ഠി പ്രിയ വീര്യ വീര നൈഷ്കർമ്മ്യ നാദരൂപിണി വീരഗോഷ്ഠി പ്രിയ വീരനൈഷ്കർമ്മ്യ നാദരൂപിണി വീരഗോഷ്ഠി പ്രിയ വീര നൈഷ്കർമ്മ്യ നാദരൂപിണി വിജ്ഞാനകലന കല്യ വിദഗ്ധ ബൈന്ദവാസന വിജ്ഞാനകലന കല്യ വിദഗ്ധ ബൈന്ദവാസന വിജ്ഞാനകലന കല്യ വിദഗ്ധ ബൈന്ദവാസന വിജ്ഞാനകലന കല്യ വിദഗ്ധ ബൈന്ദവാസന തത്വാധിക തത്വമയി തത്വമർത്ഥസ്വരൂപിണി സാമഗാന പ്രിയ സൗമ്യ സദാശിവ കുടുംബിനി സാമഗാന പ്രിയ സൗമ്യ സദാശിവ കുടുംബിനി സാമഗാന പ്രിയ സൗമ്യ സദാശിവ കുടുംബിനി സമഗാനപ്രിയ സൗമ്യ സദാശിവ കുടുംബിനി സവ്യാപസവ്യമാർഗസ്ഥ സർവാപദ്വിനിവാരിണി സവ്യാപസവ്യമാർഗസ്ഥ സർവാപദ്വിനിവാരിണി സവ്യാപസവ്യമാർഗസ്ഥ സർവാപദ്വിനിവാരിണി സവ്യാപസവ്യമാർഗസ്ഥ സർവാപദ്വിനിവാരിണി സ്വസ്ഥ സ്വഭാവ മധുരാധീര ധീരസമർച്ചിത സ്വസ്ഥ സ്വഭാവ മധുരാധീര ധീരസമർച്ചിത സ്വസ്ഥ സ്വഭാവ മധുരാധീര ധീരസമർച്ചിത സ്വസ്ഥ സ്വഭാവ മധുരാധീര ധീരസമർച്ചിത ചൈതന്യാർഖ്യ സമാരാധ്യ ചൈതന്യ കുസുമ പ്രിയ ചൈതന്യ ചൈതന്യാർഖ്യ സമാരാധ്യ ചൈതന്യ കുസുമ പ്രിയ സദോദിത സദാ തുഷ്ട തരുണാദിത്യ പാടല 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 ശരി അപ്പൊ ആരാ ചൊല്ലുന്നേ ശ്രുതിമോൾ ചൊല്ലാം സാർ വിശ്വഗ്രാസ വിദ്രുമാഭ എന്തോ സാർ ഇല്ല എല്ലാവരോടും നോക്കിയിരിക്കാൻ പറയ വിശ്വഗ്രാസ വിദ്രുമാഭ വൈഷ്ണവി വിഷ്ണുരൂപിണി അയോ നിര്യോ നിനലയ കൂടസ്ഥാകുളരൂപിണി വീരഗോഷ്ഠി പ്രിയ വീര നൈഷ്കർമ്മ്യ നാദരൂപിണി വിജ്ഞാനകലന കല്യ വിദഗ്ധ ബൈന്ദവാസന തത്വാധിക തത്വമയി തത്വമർത്ഥസ്വരൂപിണി സാമഗാന പ്രിയ സൗമ്യ സദാശിവ കുടുംബിനി സവ്യാപസവ്യമാർഗസ്ഥ സർവാപദ്വിനിവാരിണി സ്വസ്ഥ സ്വഭാവ മധുര ധീര ധീര സമർച്ചിത ചൈതന്യാർഖ്യ സമാരാധ്യ ചൈതന്യ കുസുമ പ്രിയ സദോദിത സദാ തുഷ്ട തരുണാദിത്യ പാടല ശങ്കരൻ വിശ്വഗ്രാസ വിദ്രുമാഭ വൈഷ്ണവി വിഷ്ണുരൂപിണി അയോ നദ്യോണി നിലയ കൂടസ്ഥാകുലരൂപിണി വീരഗോഷ്ഠി പ്രിയ വീര നൈഷ്കർമ്മ്യാനാദരൂപിണി വിജ്ഞാനകലന കല്യ വിദഗ്ധ വൈന്ദവാസന തത്വാധിക തത്വമയി തത്വമർത്ഥസ്വരൂപിണി സാമഗാന പ്രിയ സൗമ്യ സദാശിവ കുടുംബിനി സവ്യാപസവ്യമാർഗസ്ഥ
സർവാഭദ്വിനിവാരിണി സ്വത്ഥാ സ്വഭാവ മധുര ധീര ധീര സമർച്ചിത ചൈതന്യാഖ്യ സമാരാധ്യ ചൈതന്യ കുസുമ പ്രിയ സദോദിത സദാ തുഷ്ട തരുണാദിത്യ പാടല. ശരി, മഹേശ്വർ. വിശ്വഗ്രാസ വിദ്രുമാഭ വൈഷ്ണവി വിഷ്ണുരൂപിണി അയോനിർയോനി നിലയ കൂടസ്ഥാകുളരൂപിണി വീരഗോഷ്ഠി പ്രിയ വീരനൈഷ്കർമ്മ്യനാഥരൂപിണി വിജ്ഞാന കലനാഹല്യ വിദഗ്ധ ബൈന്ദവാസന തത്വാധിക തത്വമയി തത്വമർത്ഥസ്വരൂപിണി സാമഗാന പ്രിയ സൗമ്യ സദാശിവകുടുംബിനി സവ്യാപ സവ്യമാർഗസ്ഥ സർവാപദ്നിവാരിണി സ്വസ്ഥ സ്വഭാവ മധുര ധീര ധീര സമർച്ചിത ചൈതന്യാർഖ്യ സമാരാധ്യ ചൈതന്യ കുസുമപ്രിയ സദോദിത സദാദുഷ്ട തരണാദിത്യ പാടല. നിരുപമ. നിരുപമ വിശ്വഗ്രാസ വിദ്രുമാഭ വൈഷ്ണവി വിഷ്ണുരൂപിണി അയോ നിത്യോ രണ്ട് നീ വരുകൊണ്ടാണ് അയോനിർ യോനി നിലയ അയോനിർ യോനി നിലയ കൂടസ്ഥ കുളരൂപിണി വീരഗോഷ്ഠി പ്രിയ വീര നൈഷ്കർമ്മനാഥരൂപിണി നാദരൂപിണി വിജ്ഞാന കലനാ കല്യ വിദഗ്ധ വൈന്ദവാസന ത്വത്താത്മിക ത്വത്തമയി തത്വമർത്ഥസ്വരൂപിണി സാമഗ്രാന സാമഗാന പ്രിയ സൗമ്യ സാമഗാന പ്രിയ സൗമ്യ സദാശിവ കുടുംബിനി സർവാപദ്വിനിവാരിണി സ്വസ്ഥ സ്വഭാവമധുര മധുര ധീര ധീര സമർച്ചിത ചൈതന്യാർക്ക സമാരാധ്യ ചൈതന്യ കുസുമ പ്രിയ സദോദിത സദോ സദാദുഷ്ട തരുണാദിത്യ പാടല. ശരി, അടുത്താണ് ചെല്ലുന്നേ ആദിത്യ. വിശ്വഗ്രാസ വിദ്രുമാഭ വൈഷ്ണവി വിഷ്ണുരൂപിണി അയോ നിര്യോനി നിലയ കൂടസ്ഥാകുളരൂപിണി വീരഗോഷ്ഠി പ്രിയ വീര നിഷ്കർമ്മ്യനാഥരൂപിണി വിജ്ഞാന കലന കല്യ വിദഗ്ധ വൈന്ദവാസന തത്വാധിക തത്വമയി തത്വമർത്ഥസ്വരൂപിണി സാമഗാന പ്രിയ സൗമ്യ സദാശിവ കുടുംബിനി സവ്യാപസവ്യമാർഗസ്ഥ സർവാപദ്വിനിവാരിണി സ്വസ്ഥ സ്വഭാവ മധുര ധീര ധീര സമർച്ചിത ചൈതന്യാർഖ്യ സമാരാധ്യ ചൈതന്യ കുസുമ പ്രിയ സദോദിത സദാ തുഷ്ട തരുണാദിത്യ പാടല. ലക്ഷ്മി. ലക്ഷ്മി 161 മുതൽ ചൊല്ലു കേട്ടോ. ലക്ഷ്മി നേരത്തെ വിളിച്ചിട്ട് കിട്ടിയില്ലല്ലോ. ലക്ഷ്മി, ഇപ്പൊ ലക്ഷ്മി കൈയൊക്കെ കാണിച്ചിട്ടുണ്ട്, റേസ്ഡ് ഹാൻഡ് ഒക്കെ കാണിച്ചിട്ടുണ്ട്. എവിടെ പോയി ലക്ഷ്മി? ഓ, ലൈനിൽ എന്തോ പ്രോബ്ലം ഉണ്ടല്ലോ. ഒന്നുകൂടെ ഒന്ന് ട്രൈ ചെയ്തേ. കുഴപ്പമില്ല, വേറെ ആരെങ്കിലും നോക്കാം. എന്തോ ലൈനിൽ പ്രശ്നമുണ്ട്. വേറെ ആരാ ചൊല്ലുന്നേ? ഇനി ആരെങ്കിലും ഉണ്ടോ ചൊല്ലാൻ? എല്ലാരും ആയോ? അങ്ങനെയാണെങ്കിൽ നമുക്ക് ഇന്ന് നിർത്താം. വിശ്വഗ്രാസ വിദ്രുമാഭ വൈഷ്ണവി വിഷ്ണുരൂപിണി അയോ നിര്യോ നിനിലയ കൂടസ്ഥ കുളരൂപിണി വീരഗോഷ്ഠി പ്രിയ വീര നൈഷ്കർമ്മ്യ നാദരൂപിണി വിജ്ഞാന കലന കല്യ വിദഗ്ധ വൈന്ദവാസന തത്വാധിക തത്വമയി തത്വമർത്ഥസ്വരൂപിണി
സമഗാനപ്രിയ സൗമ്യ സദാശിവ കുടുംബിനി സവ്യാപസവ്യമാഗ്രസ്ത സർവപദ്വിനിവാരിണി സ്വസ്ഥ സ്വഭാവ മധുര ധീര 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 സമർച്ഛിത ചൈതന്യാർക്ക സമാരാധ്യ ചൈതന്യ കുസുമപ്രിയ സദോദിത സദാ തുഷ്ട തരുണാദിത്യ പാടല. ആ ശരി, നന്നായിരുന്നു കേട്ടോ ലക്ഷ്മി. നേരത്തെ ഞാൻ വിളിച്ചപ്പോ എവിടെ പോയി? 161 മുതൽ ചൊല്ലാനായിട്ട്. സാർ എനിക്ക് എന്നാ പറ്റിന്ന് അറിഞ്ഞൂടാ, മൈക്കൊന്നും വർക്ക് ചെയ്യുന്നില്ലായിരുന്നു. വർക്ക് ചെയ്യത്തില്ല അല്ലെ? ആ ലൈനിൽ എന്തെങ്കിലും പ്രോബ്ലം ആയിരിക്കാം, സാരല്ല കേട്ടോ. ഓക്കെ, കുഴപ്പമില്ല. ആ അപ്പൊ നമുക്ക് ഇന്ന് നിർത്താം. ഇന്നിപ്പോ 10 ശ്ലോകം പഠിച്ചല്ലോ, അത് മതി. അടുത്ത ആഴ്ചത്തേക്ക് ഇപ്പൊ നോക്കി വെക്കുക, നമുക്ക് തീർക്കണം. ഇനി ഉണ്ട് ഒരു കുറച്ചുകൂടി ഉണ്ട്, 1-2 പേജ് കൂടി ഉണ്ട്. ഓക്കെ, അപ്പോ എല്ലാവരും നിവർന്നിരിക്കുക. ഒരു ഓങ്കാരം എല്ലാവർക്കും വേണ്ടി പ്രാർത്ഥിക്കണം. ലോകം മുഴുവൻ ഇപ്പൊ നമ്മുടെ കേരളമാണ് ഏറ്റവും കൂടുതൽ ഈ അസുഖം ബാധിച്ചിരിക്കുന്നത്. 2-3 ആഴ്ചക്കകം എല്ലാ വീട്ടിലും ആകുമെന്നാണ് പറയുന്നത്. അത്രയും പകർന്നു വ്യാപിച്ചുകൊണ്ടിരിക്കുക. അപ്പൊ ഞാൻ ഇന്ന് ആ രോഗാണുനാശക സൂക്തം ഇപ്പൊ തന്നെ നിങ്ങളുടെ നമ്മുടെ ഗ്രൂപ്പിൽ ഇടുന്നുണ്ട്, അത് കേട്ട് പഠിക്കണം കേട്ടോ. ശ്രീനന്ദ, നിങ്ങള് വലിയ കുട്ടികളൊക്കെ കേട്ട് പഠിക്കുക. ഞാൻ അതിന്റെ ഇത് PDF ഇട്ടേക്കാം, മന്ത്രം ചൊല്ലുന്നതും ഇട്ടേക്കാം കേട്ടോ. എല്ലാവരും കേട്ട് പഠിക്കണം കേട്ടോ. ശങ്കരൻ, എന്നിട്ട് നിങ്ങൾക്ക് മാത്രമല്ല അടുത്തുള്ളവർക്ക് പോലും അതിന്റെ ആ ഒരു ഫലം കിട്ടും കേട്ടോ. ശരി, അപ്പൊ ഓങ്കാരം ജപിക്കുക, എല്ലാവർക്കും വേണ്ടി പ്രാർത്ഥിക്കുക. ഓം ശാന്തി ശാന്തി ശാന്തിഃ. ലോകാഃ സമസ്താഃ സുഖിനോ ഭവന്തു. ലോകാഃ സമസ്താഃ സുഖിനോ ഭവന്തു. ലോകാഃ സമസ്താഃ സുഖിനോ ഭവന്തു. ഓം ശാന്തി ശാന്തി ശാന്തിഃ. ഹരിഃ ഓം തത് സത് ബ്രഹ്മാർപ്പണമസ്തു. അടുത്ത ആഴ്ച കാണാം. എല്ലാവർക്കും സൈറാം സൈറാം സർ സൈറാം സർ സൈറാം സൈറാം സർ സൈറാം സർ സൈറാം.